C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തേ, ഞാനേ അത്യാവശ്യമായിട്ട് ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്. ആണോ? ആ, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ആണോ? ആ, പിന്നെ നിന്നെ കണ്ടത് നന്നായി. ഓ, എന്താന്നറിയോ, കോട്ടർ കംപ്ലൈന്റ് ആയി. ഓ, വർഷാപ്പാരനെ ഒന്ന് വിളിച്ചോണ്ട് കാണിച്ചാലേ. എന്നാ കാണിക്ക്, ഞാനൊന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം. അല്ല അല്ല, എനിക്ക് പറയട്ടെ, പറഞ്ഞിരുന്നില്ല. ഞാനേ ഷാഹിന് അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് എന്നെ പറഞ്ഞു വിട്ടാണ്. ഇതാ, അതെന്ത് വർത്താനോടാ, ഇത്രയും കാര്യമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്? അല്ല ബാബി, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഒന്നും പറയണ്ട. വാപ്പ ആദ്യമായിട്ട് എന്നോട് പറയണം. വാപ്പ ഒന്ന് വർഷാപ്പിൽ കൊണ്ടാണ്. ഒരു പണിയേ, ഇവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ വർഷാപ്പിൽ എവിടെ വേണേലും വെച്ച് കൊണ്ടുപോവാ. ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊണ്ടുപോയി വർഷാപ്പിലാക്ക്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നു. മതി, അത് മതി. നീ എങ്ങനെ കാണാനാണ്? ഞാൻ ദൂരം വിളി വിളിച്ച്, നിനക്ക് അതിന് ചെവിയില്ലല്ലോ. ഞാൻ വെച്ചെന്നിട്ടൊരു ചപ്പാത്തി എടുത്ത് തന്നെയാണ്. അത് കഴിച്ചോ? പക്ഷെ പോയ കാര്യം എന്തേന്ന് പറ? ആ, പോയ കാര്യമൊക്കെ നടന്നിരുന്നോ, പക്ഷെ ഞാൻ പോയ കാര്യം ചീറ്റിപ്പോയി. ഇതാണ് അമ്പളിക്കാൻ ഒരു കാര്യത്തിന് വിട്ട ഒരു ഉത്തരവാദിത്വം ഇല്ല. എടി, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ നമ്മുടെ വണ്ടി എടുത്ത് സ്പീഡിൽ പോയി അവരെ ഞാൻ കണ്ട്. മുട്ടി മുട്ടിയില്ലെന്നായപ്പോ നമ്മുടെ കൈതച്ചക്കട തോട്ടമില്ലേ, അവിടെ വളഞ്ഞങ്ങാടി ചെല്ലുമ്പോ തന്നെ ഒരു പകയൻ വണ്ടിക്ക് കൈകാടി കിടക്കണം. ഇതേതാണ് വെളിവില്ലാത്ത പയ്യൻ ഈ സമയത്ത് വന്നേ? ആ, ഈ പഞ്ചായത്തിൽ ആരാ വെളിവില്ലാത്ത പയ്യൻ? നിന്റെ തന്താ, അല്ലാണ്ടാരാ? അമ്പളിക്ക, വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അല്ലേലും ഉള്ളത് എന്തെങ്കിലും വന്ന് എന്റെ വാപ്പയെ പറയുന്നേ? എടി, ഞാൻ നിന്റെ വാപ്പനെ പറഞ്ഞല്ല, നിന്റെ വാപ്പ മജീദക്കെയാണ് വണ്ടിക്ക് കൈ കാണിച്ചത്. ആ, ഞാൻ പുള്ളിനോട് ആവുന്നതും പറഞ്ഞ് എന്നെ ഷാഹിൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പറഞ്ഞു വിട്ടേക്കാണ്. ഈ സമയത്ത് ചെന്നാൽ മാത്രം എനിക്ക് ആ കാര്യം നടക്കുള്ളൂ. വാപ്പിച്ച് ഇവിടെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ വന്നിട്ട് ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സമ്മതിക്കണില്ല. ഞാൻ പരമാവധി പറഞ്ഞു. അപ്പൊ പറയണ്, ഞാൻ എന്റെ മരുമോനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, നീ എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. എവിടെ പോണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പുള്ളിയുടെ വണ്ടി എന്തോ സർവീസിന് കൊടുത്തിട്ടുണ്ട്, ആ വർക്ക്ഷാപ്പ് വരെ ഒന്ന് ആക്കി തരാൻ പറഞ്ഞു. ഞാൻ പിന്നെ നമ്മുടെ വണ്ടിയിൽ വാപ്പിച്ചിനെയും കയറ്റി വർക്ക്ഷാപ്പിൽ ചെന്നു. അവിടെ ചെന്നപ്പോ വണ്ടി നന്നാക്കിയിട്ടില്ല. അപ്പൊ വാപ്പ പറയണ, എനിക്ക് ഗ്യാസ് കയറി, രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഷാഹിനെ ഉള്ളപ്പോ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയാണെന്ന്. പിന്നെ എനിക്ക് ഇട്ടുണ്ട് വരാൻ പറ്റും. ഞാനൊരു ഹോട്ടലിൽ കയറി ദോശ മേടിച്ചു കൊടുത്ത്. അപ്പൊ ദോശ വേണ്ട, നേന്ത്രപ്പഴവും മുട്ട പുഴുങ്ങിയതും വേണോന്ന്. അതാ വാപ്പയുടെ ശീലം. ആ, പിന്നെ അത് മേടിച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഭക്ഷണം എടുത്ത് ഷാഹിനെ വെച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കണില്ല, വാപ്പിച്ച് കഴിച്ചു എന്നും പറഞ്ഞ് അത് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പോന്നത്. നിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് പ്രേമിച്ച് ചാടിച്ച് ഇവിടെ ഭാര്യയായിട്ട് കൊണ്ടുവന്നേക്കണത് പങ്കിയമ്മാവിന്റെ അവിഹിതം പിടിക്കാനല്ല. ആ, മെല്ലാണ് പറയണത്. ഞാൻ നിന്റെ കെട്ടിയോനാണ്, ഭക്ഷണം കഴിക്കണണ്ട, ആ സമയത്ത് എവിടെയെങ്കിലും പോണണ്ട, എന്താണ് എന്റെ കാര്യങ്ങളെന്നും കൂടി നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഈ അവിഹിതം പിടിക്കാനുള്ള ഉത്സാഹം മാത്രം പോരാ. രണ്ട് ചപ്പാത്തി എടുക്കട്ടെ? ചപ്പാത്തി വാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്ക്, എനിക്ക് ആവശ്യമുള്ള ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. നീ സത്യം പറയോ? ചോദിക്കും. ഈ പങ്കിയമ്മാവനും ദേവികയും തമ്മിൽ സത്യത്തിൽ എന്തെങ്കിലും ഉണ്ടാ? അഞ്ഞടാ, വേണേ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേ, എനിക്ക് സൗകര്യമില്ല പറയാൻ. ഇനി പറഞ്ഞു വാട്ടാ എന്തായാലും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.